ദേശീയ പാത വികസനത്തിന്റെ ഭാഗമായി തൊഴിലാളികൾ താമസിക്കുന്ന മേക കൺസ്ട്രക്ഷൻ കമ്പനി കുളപ്രം ഉറന്നെടുത്ത ചാലിലെ ക്യാമ്പിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കണം എന്നാവശ്യപ്പെട്ട് നാട്ടുകാരുടെ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ക്യാമ്പ് ഉപരോധിച്ചു. തുടർന്ന് എം വിജിൻ എംഎൽഎ, പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ഉൾപ്പെടെയുള്ളവർ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയതിനെ തുടർന്ന് ഉടൻ പരിഹാരം കാണും എന്ന കമ്പനി അധികൃതരുടെ ഉറപ്പിന്മേൽ ഉപരോധം അവസാനിപ്പിച്ചു. ദേശീയ പാത വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി റോഡ് പ്രവൃത്തി കരാറെടുത്ത മേഘ കൺസ്ട്രക്ഷൻസിന്റെ തൊഴിലാളികൾ താമസിക്കുന്ന ചെറുതാഴം പഞ്ചായത്തിലെ കുളപ്പുറം ഉറന്നെടുത്ത ചാലിലെ തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലത്താണ് രൂക്ഷമായ മാലിന്യ പ്രശ്നമുള്ളത്. കുളിക്കാനും അലക്കാനും ഭക്ഷണ ആവശ്യങ്ങൾക്കും മറ്റും ഉപയോഗിച്ച വെള്ളം ഒഴുക്കിവിടുന്നതായും പൊതു ഇടങ്ങളിൽ മലമൂത്ര വിസർജനം നടത്തുന്നതായും നാട്ടുകാർ പരാതി ഉന്നയിച്ചിരുന്നു. കൂടാതെ നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്നതിനാൽ രൂക്ഷമായ പൊടിശല്യവും വർദ്ധിച്ചിട്ടുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. പ്രശ്നത്തിൽ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ രാവിലെ ക്യാമ്പ് ഉപരോധിച്ചു. വാഹനങ്ങളെയൊന്നും പോകാൻ അനുവദിച്ചില്ല. തുടർന്ന് എം വിജിൻ എംഎൽഎ, ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ, മുൻ എംഎൽഎ ടി വി രാജേഷ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ വായനശാലയിൽ വെച്ച് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം കാണുമെന്ന് അധികൃതർ നൽകിയ ഉറപ്പിന്മേൽ ഉപരോധം അവസാനിപ്പിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ പഞ്ചായത്ത് മെമ്പർമാരും പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരെന്ന രീതിയിലെല്ലാം ക്യാമ്പിൻ്റെ വിവിധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അതിൽ പൂർണ്ണമായ പരിഹാരം കാണാൻ പലപ്പോഴായി പെട്ടെന്ന് ചെയ്യാം, ഇത്ര ദിവസത്തിനുള്ളിൽ ചെയ്യാം എന്നൊക്കെ പറയുകയും എന്നാൽ അത് യാതൊരു കാരണവശാലും കൃത്യമായും സത്യസന്ധമായും പൂർത്തീകരിക്കാൻ തയ്യാറാകാത്തതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അതൊരു വലിയ ജനകീയ പ്രക്ഷോഭമായിട്ട് മാറി. ഇന്നലെ വൈകുന്നേരവും ഇന്ന് രാവിലെയും ഈ നിലയിൽ ഈ നാട്ടിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രത്യേകിച്ച് വേസ്റ്റ് മാനേജ്മെൻറ്റിൽ വെള്ളം വളരെ മോശമായ നിലയിലേക്ക് വെള്ളം വീടുകളിലേക്ക് ഒഴുകി വരുന്ന പ്രശ്നം, അതോടൊപ്പം തന്നെ ഇവിടുത്തെ ലേബേഴ്സ് അത് പുറത്ത് വെളിക്ക് വന്നുകൊണ്ടുള്ള ചില പ്രശ്നങ്ങൾ, ഇതെല്ലാം വളരെ രൂക്ഷമായി നിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് എല്ലാ സഹകരണവും കൊടുത്ത ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ഈ ക്യാമ്പിനെതിരായിട്ട് തിരിയേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വൈകുന്നേരം സമരങ്ങൾ ഇവിടെ നടന്നു. ഇന്ന് രാവിലെ മുതൽ വാഹനങ്ങൾ ഉൾപ്പെടെ തടയുന്ന സമരങ്ങൾ നടത്തി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മേഘ കൺസ്ട്രക്ഷൻ്റെ ജനറൽ മാനേജറും ഉയർന്ന ഉദ്യോഗസ്ഥരും ഇന്നിവിടെ എത്തി ചർച്ചയ്ക്ക് തയ്യാറായത്. തുടർന്നുള്ള ദിവസങ്ങളിൽ പരിസരവാസികളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ആരംഭിക്കും. അതോടൊപ്പം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങാനും എല്ലാ മാസവും പരിശോധന നടത്താനും തീരുമാനിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരനും പറഞ്ഞു. മറ്റൊന്ന് ഇപ്പോൾ പരിഹരിക്കേണ്ട അടിയന്തരമായ വിഷയമാണ് ഈ ലേബർ ക്യാമ്പിലുള്ള വിഷയങ്ങളാണ് നമ്മൾ ഏറ്റവും പ്രധാനം. ഇപ്പോൾ ലേബർ ക്യാമ്പിലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഇവിടെ സെപ്റ്റിക് ടാങ്ക് ഉണ്ടാക്കാൻ ആവശ്യമായിട്ട് ശ്രമം അവർ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ സെപ്റ്റിക് ടാങ്ക് ഇപ്പോൾ തന്നെ ഉണ്ടാക്കി, ഇന്ന് മുതൽ തന്നെ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. അപ്പോൾ ഒരു ഭാഗത്തെ അവർ വേസ്റ്റ് ഇടുന്ന സ്ഥിതി ഉണ്ടായാൽ അത് പൂർണ്ണമായി ഒഴിവാക്കും, അത് പൂർണ്ണമായി ഒഴിവാക്കും. അതുപോലെ ഈ ലേബർ ക്യാമ്പ് ശുചിത്വപൂർണ്ണമായ രൂപത്തിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതുപോലെ തന്നെ ആധുനിക രൂപത്തിലുള്ള കക്കൂസ് ടാങ്ക്, ആ കക്കൂസ് വൃത്തിയാക്കലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് ഇനി ഒരാളും അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ പുറത്തുപോയി മലമൂത്ര വിസർജനം നടത്തുന്ന ഒരു സ്ഥിതി ഉണ്ടാവാൻ പാടില്ല, ഉണ്ടാവൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. റോഡരികിൽ സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കാനും പൊടിശല്യം കുറയ്ക്കാൻ വെള്ളം ഉപയോഗിച്ച് നനയ്ക്കാനും റോഡരികിൽ ലൈറ്റുകൾ സ്ഥാപിക്കാനും യോഗത്തിൽ തീരുമാനിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.